മതസൗഹാർദ്ദത്തിന് ലോകമാതൃകയായ എരുമേലിയിൽ ഒരു മണ്ഡലകാലം കൂടി സജീവമായി. അയ്യപ്പസ്വാമിയെയും വാവരസ്വാമിയെയും ഒരുമിച്ച് തൊഴുതതിനു ശേഷമാണ് തീർത്ഥാടകർ ഇവിടെ നിന്നും ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ശബരിമല ശാസ്താവിന്റെ പൂങ്കാവനത്തിലേക്കുള്ള കവാടമായ എരുമേലി എന്നും മതസൗഹാർദ്ദത്തിന് പുകൾപ്പെട്ട നാടാണ്. മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അയ്യപ്പ ക്ഷേത്രവും വാവരിപള്ളിയും അയ്യപ്പൻ തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചത് ഇവിടെ നിന്നാണെന്നാണ് വിശ്വാസം. അയ്യപ്പൻ തൻ്റെ പടപ്പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ നടത്തിയ എരുമേലിയിൽ വാവരസ്വാമി വൻ ആയുധ സന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിരുന്നു. അയ്യപ്പ സേനാനികൾ ഇവിടെ എത്തിയപ്പോൾ വാവരസ്വാമി ആയുധങ്ങൾ നൽകി വിടുകയായിരുന്നുവെന്നാണ് ഐതിഹ്യം. ഈ സ്ഥലത്താണ് ഇന്ന് വാവരിപള്ളി തലയുയർത്തി നിൽക്കുന്നത്. മണികണ്ഠൻ താവളമടിച്ച സ്ഥലത്ത് അയ്യപ്പ ക്ഷേത്രവും പടപ്പുറപ്പാടിനെ അനുസ്മരിപ്പിക്കുന്ന പ്രധാന ചടങ്ങായി പേട്ടതുള്ളലിനെ കാണുന്നു. പേട്ടതുള്ളലിനൊരുങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർ വാവരിപള്ളിയിലെത്തി കാണിക്കിയിട്ട് പ്രാർത്ഥിക്കുന്നതും ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ്. അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദം അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. അയ്യപ്പസ്വാമിയും വാവരസ്വാമിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഓർമ്മയെന്നോണം എല്ലാ വർഷവും പെരുമേലി ചന്ദ്രക്കുളത്തിന് മുമ്പായി 4 മണിയോടുകൂടി വിളിച്ച് ചെയ്യുന്ന അമ്പലപ്പുഴ പേട്ടയത്തിന് സമയം അയ്യപ്പ ഭക്തരും ഹൈദരാബാദ് സംഘടനകളും ഇവിടെ ജമാഅത്തിൻ്റെ ഭാരവാഹികളും മെരുമേലിലെ പൗരഭൂമിയിലും ഒക്കെ ചെയ്യുന്നുകൊണ്ടുള്ള ഒരു സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ കൂട്ടായ്മ നടത്താറുണ്ട്. പിറ്റേ ദിവസം നടത്തപ്പെടുന്ന എരുമേലി പേട്ടയേറ്റ് മതി തന്നെയാണ്. എരുമേലി പേട്ടയേറ്റ് അമ്പലപ്പുഴ പേട്ട അയ്യപ്പ സംഘം പേട്ടയത്ത് കിട്ടുകയും കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിക്കുകയും വാവരിപള്ളി ഞങ്ങൾ അവർക്ക് ആവശ്യമായ സ്വീകരണത്തോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചതാണ് ഇവിടേക്ക് കയറ്റിക്കൊണ്ട് വരിക. സ്വീകരിച്ച് ഇവിടെ നിന്നും അതിന് ഓർമ്മയെന്നോളം ഒരു വാവ ഈ പള്ളിയിൽ നിന്നും ഒരു പ്രതിനിധി അയ്യപ്പ പേട്ടകെട്ടിനോടൊപ്പം താഴെ ദിവസം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. വലിയമ്പലത്തിൽ വെച്ച് കൊണ്ടുപോയി അവരെ യാത്രയാക്കിയ ശേഷമാണ് ഇപ്പോൾ തിരിച്ചു വരാറുള്ളത്. വാവരിപള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന അയ്യപ്പന്മാർ തുള്ളലോടെ ഘോഷയാത്രയായി അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് ശരണം വിളിച്ച് വലിയമ്പലത്തിലെത്തുകയാണ് പതിവ്. വാവരസ്വാമിയും അയ്യപ്പനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും അവർ ഒരു കാലഘട്ടത്തിൽ അവർ ഒന്നിച്ച് നടന്നതിൻ്റെയും ഒന്നിച്ച് നടത്തിയ പോരാട്ടങ്ങളുടെയും എല്ലാം ഐതിഹ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഈ പള്ളി ഇന്നും ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഭക്തജനങ്ങൾ ഇവിടെ വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്നതായ എല്ലാവിധമായ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്ത മാതൃക കൂടിയാണ് എരുമേലി എന്നും പറയാം. എരുമേലിയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ടോമി മാങ്കൂട്ടം.